ജെ സി ഐ കൊക്കാനശ്ശേരിയുടെ മഹാപ്രൊജക്ട് കരുതൽ ഏപ്രിൽ 29 സമാപിച്ചു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും ജെ സി ഐ കൊക്കാനശ്ശേരിയുടെയും നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കും കാഴ്ച പരിമിതർക്കുമുള്ള 5 കമ്പ്യൂട്ടർ ട്രെയിനിംഗ് പ്രോഗ്രാമും റെസിഡൻഷ്യൽ ക്യാമ്പും സാമൂഹ്യ സേവനത്തിന്റെ പുതിയ അധ്യായം കുറിക്കുന്നതായി. ഭിന്നശേഷിക്കാർക്കും കാഴ്ചപരിമിതിയുള്ളവർക്കുമായി 5 കമ്പ്യൂട്ടർ ട്രെയിനിംഗ് പ്രോഗ്രാമും റെസിഡൻഷ്യൽ ക്യാമ്പുമാണ് നടന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ട്രെയിനിംഗ് കൊടുക്കുന്ന പ്രശസ്ത സ്ഥാപനമായ ചക്ഷുമതിയും ഭിന്നശേഷിക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയായ SR ടോക്സും ചേർന്നാണ് ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും JCI കൊക്കാനശ്ശേരിയുടെയും നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കും കാഴ്ചപരിമിതർക്കുമുള്ള 5 കമ്പ്യൂട്ടർ ട്രെയിനിംഗ് പ്രോഗ്രാമും റെസിഡൻഷ്യൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ഈ പരിമിതികൾ മറികടന്ന് സാധാരണ ജീവിതം സുഗമമാക്കാൻ ഇവരെ പ്രാപ്തരാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജേസിസ് കൊക്കനശ്ശേരിയുടെയും ചക്ഷുമതയുടെയും ആഭിമുഖ്യത്തിൽ കരുതൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു 4-day 5-day ടെക്നോളജി ട്രെയിനിങ് ക്യാമ്പ് XR ടോക്സിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പയ്യന്നൂർ IMA ഹാളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാഴ്ച പ്രതിബന്ധവും മറ്റ് വെല്ലുവിളികളും നേരിടുന്ന മുതിർന്നവരും കുട്ടികളുമായിട്ട് ഉള്ളവരെ കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ളവരെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പുതിയ കാലത്ത് സാങ്കേതിക വിദ്യ ഇത്രയേറെ പുരോഗമിക്കുമ്പോൾ അതിൽ കൃത്യമായ നൈപുണ്യമുള്ളവരാക്കി ഇവരെ മാറ്റണം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യമാണ് ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിക്കും JCI കൊക്കാനശ്ശേരിക്കും ഉള്ളത്. ഇതിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ഇവർക്ക് എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തമാവാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിലും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളിൽ പല അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലും അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിൽ നമ്മുടെ കൂടെയുള്ളത് തിരുവനന്തപുരത്തെ ഈ മേഖലയിൽ വളരെ പ്രശസ്തമായ ചക്ഷുമതി എന്നുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.